നമസ്കാരം. കേരള നവോത്ഥാന നായകനായ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക. 1852 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചു. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പിതാവ് കുഞ്ഞികൃഷ്ണമേനോൻ, മാതാവ് നാണിയമ്മ. താവുകുട്ടിയമ്മ എന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യയുടെ പേര്. 1929 ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചു. 1882 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. കുഞ്ഞികൃഷ്ണമേനോന്റെയും നാണിയമ്മയുടെയും മകനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. താവുകുട്ടിയമ്മയായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യ. ബ്രഹ്മാനന്ദ ശിവയോഗി 1929 അന്തരിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം 1918. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ എന്നായിരുന്നു. 1918 ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചതെവിടെ? പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ. ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചതുകൊണ്ട് ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നിങ്ങനെ ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ആനന്ദമതം. മനസ്സാണ് ദൈവം. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്. വേറെ സ്വർഗനരകങ്ങളില്ല എന്ന് പറഞ്ഞതാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചു. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദമതം. മനസ്സാണ് ദൈവം. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്. വേറെ സ്വർഗനരകങ്ങളില്ല എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ വാഗ്ഭടാനന്ദൻ. ബ്രഹ്മാനന്ദ ശിവയോഗി പ്രചരിപ്പിച്ച യോഗാമാർഗം രാജയോഗം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് കേരള നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദൻ. ബ്രഹ്മാനന്ദ ശിവയോഗി പ്രചരിപ്പിച്ച യോഗാമാർഗമാണ് രാജയോഗം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ മോക്ഷപ്രദീപം, ആനന്ദസൂത്രം, സ്ത്രീവിദ്യാപോഷിണി, ആനന്ദകുമ്മി, ആനന്ദദർശനം, വിഗ്രഹാരാധനാ കണ്ഠനം, ശിവയോഗ രഹസ്യം, ആനന്ദഗണം, ആനന്ദ സോപാനം, രാജയോഗ പരസ്യം എന്നിവയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്നാൽ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ആനന്ദസൂത്രം
ആനന്ദകുമി, ആനന്ദദർശനം, ആനന്ദഗണം, ആനന്ദസോപാനം എന്നിവ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. ശിവയോഗ രഹസ്യം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്നാൽ ശിവയോഗ വിലാസം എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. സ്ത്രീവിദ്യാ പോഷിണി എന്ന ലേഖനം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്നാൽ വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.